Hello, welcome back to Alloos one recipe. இந்த நம்ம இവിടെ தயாராக்குனது ஒரு ஸ்நாக் ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരം. ചായക്കടകളിലൊക്കെ പല ഷേപ്പുകളിൽ കിട്ടുന്ന ഒരു വെട്ട് കേക്ക് ആണ് ഇന്ന് തയ്യാറാക്കുന്നது. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. മൈദാ മാവും മുട്ടയും പഞ്ചസാരയും മാത്രം മതിയാകും. എണ്ണയും മാത്രം മതിയാകും. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. കേക്കിന് വേണ്ടി ഞാനിവിടെ 1/2 kg മൈദമാവാണ് എടുത്തിട്ടുള്ളത്. അത് 3 മുട്ട. പിന്നെ വേണ്ടത് നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. അതിൽ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇതൊരു മിക്സിയിലേക്ക് ഇടുകയാണ്. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. അതിലേക്ക് ഒരു 4-5 ഏലക്ക കൂടി. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഏലക്ക ഇടുക. ഈ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏലക്ക ഇടുന്നത്. അതല്ലെങ്കിൽ ഒരല്പം വാനില എസെൻസോ പൈനാപ്പിൾ എസെൻസോ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വേണമെങ്കിൽ ഒരല്പം നമുക്ക് മാറ്റിവെക്കാം. മധുരം നോക്കിയിട്ട് ഇട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് മിക്സിയിൽ അടിക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതിയാവും. ഇതാണ് കുറച്ചുകൂടെ ഈസി നമുക്ക്. അപ്പോൾ ഈ പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് ഞാനൊരല്പം പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട്. മധുരം കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മാവിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മാവിലേക്ക് ഇനി കുറച്ച് സോഡാ പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു 1/2 സ്പൂണൊന്നും വേണ്ട ഇട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡ. പിന്നെ ടേസ്റ്റിന് വേണ്ടി നമുക്കൊരല്പം ഉപ്പ് കൂടി ചേർക്കാം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് 1 സ്പൂൺ എണ്ണയോ നെയ്യോ എന്തെങ്കിലും കൂടെ ടേസ്റ്റിന് വേണ്ടി ചേർക്കുക. ഞാനിവിടെ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സോഡാ പൊടിയും ഉപ്പും ഇതൊക്കെ എല്ലായിടത്തും ചേരത്തക്ക രീതിയിൽ ഒന്ന് ഇനി അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് നമ്മൾ കുഴച്ച് വരുമ്പോഴത്തേക്ക് വെള്ളം കൂടുതലാണെങ്കിൽ ഒരല്പം മാവ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരല്പം പാല് തണുത്ത പാല് കൂടി ഇതിൽ ചേർക്കാം. ഈ അവസരത്തിൽ ഒന്ന് മധുരം നോക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടെ വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യും. അതിന് ആയിട്ടുണ്ട്. ഇനി ഞാൻ കൈകൊണ്ടിത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനെക്കാട്ടി ഒരല്പം കൂടി ലൂസായിട്ടിരിക്കണം, എങ്കിലേ സോഫ്റ്റ് ആവുള്ളൂ. ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഞാനിത് കുഴച്ചു. ഇനി ഇത് നമുക്കൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു നനഞ്ഞ തുണിയോ ഒരു അടപ്പോ കൊണ്ട് മൂടി വെച്ചാൽ അതിൻ്റെ ഈർപ്പം പോകാതെ ഇരിക്കും. ഞാനൊരു ടവല് കൊണ്ട് മൂടി വയ്ക്കുകയാണ്. ഇനി ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം.
മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ മാവ് ഇനി ഞാൻ ഇത് പരത്തായി കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഇതിന്ന് കുറച്ച് ആദ്യം പകുതി മാവ് ഞാൻ എടുക്കുന്നു ഇത് ഒരു ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ വെച്ച് ഒന്ന് പരത്തി ഷേപ്പ് ആക്കി എടുക്കാം കുറച്ച് കട്ടിക്കാണ് ഇത് പരത്തുന്നത് നൈസ് ആക്കണ്ട ഇതിലെ കേക്കിൻ്റെ കനം അനുസരിച്ച് പരത്തിയിട്ടുണ്ട് ഇതിനെ ഞാൻ കട്ട് ചെയ്യണം എന്നിട്ട് ഡയമണ്ട് ഷേപ്പിലാണ് ഇതിനെ മുറിക്കുന്നത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിക്കാൻ നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഒന്നെടുത്ത് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്യണം ചെറുതായിട്ട് ഇത്രയും ഇതേപോലെ കട്ട് ചെയ്യുക ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇടാം ഇരുമ്പ് ചട്ടിയാണ് എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയുടെ ചൂടൊന്ന് നോക്കാം നമുക്ക് ചൂടായിട്ടുണ്ട് ഇത് ചെറിയ തീയിൽ വേണം ഇട്ട് പൊരിക്കാൻ കാരണം അകം കൂടെ പേവാൻ തക്ക വിധത്തിൽ അതുകൊണ്ട് പെട്ടെന്ന് മൂക്കും ഇനി തീ കുറയ്ക്കുക നല്ല തീ കുറച്ച് സിമ്മിലാക്കി വയ്ക്കുക ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് നിൽക്കും അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഇതിൽ നിറമൊന്നും ചേർത്തില്ല വേണമെങ്കിൽ നമുക്ക് മഞ്ഞ കളർ അല്പം ചേർക്കാം മഞ്ഞപ്പൊടി ചേർക്കരുത് ഫുഡ് കളർ ഞാൻ ഫുഡ് കളർ അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതിൽ ചേർത്തിട്ടില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് ഫുഡ് കളർ അധികം ചേർക്കണ്ടെന്ന് വിചാരിച്ചു ഇതേപോലെ കിടന്ന് ഒരു മൂത്ത് വരണം ചെറിയ ഒരു നിറം വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം ഏത് ഷേപ്പിന് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇത് സ്ക്വയറായിട്ട് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം മൂക്കട്ടെ ഇപ്പോഴത്തേക്ക് അടുത്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ ഇത് മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതേപോലെ അടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം ഇതിൽ കുറച്ച് സ്പേസ് ഇട്ടേക്കണം ഇത് വേർത്ത് വരും ഇനി അത് മൂത്ത് വരട്ടെ രണ്ടാമത്തതും മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇതേപോലെ ബാക്കിയുള്ളത് വറുത്തെടുക്കാം നമ്മുടെ വെട്ടുകേക്ക് റെഡിയായിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു